വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ലൗകികാദി വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെന്ന് തുടങ്ങി നമ്മുടെ കുട്ടികളെ അടിച്ചുകൊണ്ട് പോകുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ വോയിസുകളിട്ടിരുന്നു. എങ്കിലും ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നിങ്ങൾ, കാരണം ആ സ്ഥലത്ത് നമ്മൾ പോകുന്ന, പഠിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന പലവിധമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഏകദേശം ഞാൻ പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കുമ്പം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ വെച്ചുകൊണ്ടാണ് അതിനുള്ള മറുപടിയും അവരുടെ പുസ്തകത്തിൻ്റെ അകത്ത് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൂടെ തെളിയിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് പല ആൾക്കാർക്കും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇവർ പലവിധമായിട്ടുള്ള തന്ത്രങ്ങളാണ് ചോദിക്കുന്നത്. എഫ് എസ് ലേഖനം 6:11 വാക്യം പറയുന്നു, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളു. ഇപ്പം എഫ് എസ് ലേഖനം 6:11 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ബൈബിളിൻ്റെ അകത്ത് പറയുകയാണ്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയുക, അതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുക എന്നുള്ളതാണ്. കാരണം പിശാച് തന്ത്രശാലിയാണ്. ഒരു മനുഷ്യനെ ഏത് രീതിയിൽ വേണമെങ്കിലും പിശാച് തന്ത്രത്തിലൂടെ, അത് ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുന്ന ദൈവമകനായി ദൈവമകളായി ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെയും തന്ത്രത്തിലൂടെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പിശാചിൻ്റെ ആൾക്കാർക്ക് ഉപായത്താൽ ചതിച്ചതുപോലെ ഉപായത്താൽ ദൈവമക്കളെ ചതിക്കുവാൻ ഇവർ തക്കം പാർത്തിരിക്കുക. ആര്? പിശാചിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, പിശാചിൻ്റെ തന്ത്രങ്ങളുമായിട്ട് നടക്കുന്ന ആൾക്കാർ. അതിപ്പോൾ ബൈബിളിൻ്റെ അകത്ത് എഫ് എസ് ലേഖനം 6:11 വാക്യം, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചോളൂ എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിന്മേൽ പിശാച് തന്ത്രശാലിയാണെന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിൾ അടിവരയിട്ട് പറയുന്നു. അത് തുടക്കം ഏതിനിൽ നിന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള കാര്യത്തിന്മേൽ അവൻ ദൈവമക്കളുടെയിൽ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് തന്നെയിരിക്കുകയാണ്. എന്നാൽ ഖുറാൻ്റെ അകത്ത് പറയുന്നു, സൂറ 8:30, അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവരിൽ മെച്ചപ്പെട്ടവൻ. പിശാച് തന്ത്രശാലിയാണെന്ന് ബൈബിൾ അടിവരയിട്ട് പറയുമ്പോൾ അതിനേക്കാട്ടിലും അടിവരയിട്ടുകൊണ്ട്, എല്ലാ അടിയിലും വരയിട്ടുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഖുറാൻ്റെ അകത്ത് അള്ളാഹു മുഹമ്മദിന് മലക്ക് വഴി ഇറക്കി കൊടുത്ത, അല്ലാതെ അള്ളാഹു നേരിട്ട് മുഹമ്മദിന് പറഞ്ഞു കൊടുത്തതല്ല, മലക്ക് വഴി ഇറക്കി കൊടുത്ത ഈ പുസ്തകത്തിൽ, മലക്ക് വഴി മുഹമ്മദിന് ഇറക്കി കൊടുത്ത ഈ പുസ്തകത്തിൽ സകലതും സൃഷ്ടിക്കുന്നതിനും 50,000 വർഷത്തിന് മുമ്പേ ഖുറാൻ എഴുതപ്പെട്ടു. ആ ഖുറാൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുകയാണ് അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവരിൽ മെച്ചപ്പെട്ടവനാണ്. അങ്ങനെയെങ്കിൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ എഫ് എസ് ലേഖനത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വാക്യവും 6:11 വാക്യം വെച്ചും ഖുറാൻ്റെ അകത്തെ സൂറ 8:30, സൂറ എന്ന് പറയുന്ന അധ്യായം, ആയത്ത് എന്ന് പറയുന്ന വാക്യം, അതിലിപ്പോൾ ഈ സൂറ 8:8 അതിൻ്റെ 30-ാമത്തായത്തിൽ അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവരിൽ മെച്ചപ്പെട്ടവനാന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും തന്ത്രശാലികളാണ്. രണ്ടുപേരുടെ സ്വഭാവം ഒന്ന് തന്നെയാണ്. ഇവിടെ യഹോവയെപ്പറ്റി ബൈബിളിനകത്ത് യഹോവയെപ്പറ്റി മോശം പറയുമ്പോൾ, യേശുക്രിസ്തുവിനെപ്പറ്റി മോശം പറയുമ്പോൾ, ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇവർക്ക് ആ ഒരു സ്നേഹമൊന്നും നമ്മളോടില്ല. ബൈബിളിനകത്ത് യഹോവയെപ്പറ്റി ഇപ്പോൾ എം സി അബ്ദുൽ നാസർ എന്ന് പറയുന്ന ആൾ വന്നിട്ട് മോശം എഴുതി വിട്ടപ്പോൾ, യേശുക്രിസ്തുവിനെ പറ്റിയുള്ള മോശം പറയുമ്പോൾ, പൗലോസ് അപ്പോസ്തലനെ പറ്റിയുള്ള മോശം പറയുമ്പോൾ, ഇവർക്ക് യാതൊരു കുഴപ്പമില്ല. എത്ര നേരം വേണമെങ്കിലും നമ്മളെ മോശം പറയാം, ഒരു കുഴപ്പമില്ല. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ സംഹിതകളെ മുഴുവനും മോശം പറയാം. പക്ഷെ എന്നാൽ നമ്മൾ തിരിച്ച് അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം തന്നെ അവരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമാണ്, ഭയങ്കര വിഷമമാണ്. അപ്പം ഈ ആന്റണി ഉമ്മർരാജ് സുഹൃത്തെ പോകില്ല കേട്ടോ, എന്തെക്കാൾ ഇതിപ്പം ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആന്റണി ഉമ്മർരാജ് എന്ന് പറയുന്ന ആൾ, ഇവിടെ ഒരു ചോദ്യം, ആ പിശാചിനെ കൊല്ലാൻ കഴിവില്ലാത്ത ദൈവമാണ് സർവശക്തനായ ദൈവം. താങ്കൾ പോകില്ല കേട്ടോ, എന്തൊക്കെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഈ വിഷയതരണം കഴിഞ്ഞതിന് ശേഷം താങ്കളെ തന്നെ, ഇദ്ദേഹത്തെ തന്നെ ആദ്യമേ മോട്ടോർമാരെ വിളിച്ച് മുകളിലേക്ക് ഒന്ന് എടുത്തേക്കണേ. അതിപ്പോൾ തന്ത്രശാലിയായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടി, ദൈവമക്കളുടെ അടുത്ത് പിശാച് തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ വന്നിട്ട് തന്ത്രപരമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ദൈവമക്കളോട് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സഭയിൽ യേശു ദൈവമാണ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കിടക്കെ അവർ, പക്ഷേ നമ്മുടെ മക്കൾ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ
ഈ മാതിരിയുള്ള ചോദ്യങ്ങൾ നമ്മുടെ സഭയ്ക്കകത്ത് ചോദിച്ചിട്ടില്ല. എങ്ങനെയാണെന്നറിയോ? അവരുടെ ഒരു ചോദ്യമാണ്, ദൈവം മരിക്കുമോ? ദൈവം മരിക്കുമോ എന്നൊരു ചോദ്യം ഏതൊരു ക്രിസ്ത്യാനിയോടും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊരു ക്രിസ്ത്യാനിയും പറയും, ദൈവം മരിക്കുകയില്ല. ദൈവം മരിക്കുകയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവർ ഉടനെ പറയും, യേശു മരിച്ചില്ലേ, യേശു ദൈവമല്ലേ എന്ന്. മനസ്സിലായോ? എന്നിപ്പോൾ ശരിക്കും ആ ഇത് ശരിയാണല്ലോ, യേശു ദൈവം അങ്ങനെ. പക്ഷേ പ്രധാനമായിട്ടുള്ള ചോദ്യം അവിടെ കിടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യമേ അവരുടെ ചോദ്യം ദൈവം മരിക്കുമോ എന്നാണ്. ദൈവം മരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം മരിക്കുകയില്ല എന്ന് പറയുമ്പോഴത്തേന് അവരുടനെ ചോദിക്കും, യേശു മരിച്ചില്ല, യേശു ദൈവമല്ലേ എന്ന്. ഇതാണ് തന്ത്രപരമായിട്ടുള്ള ചോദ്യം. നിങ്ങൾ വിചാരിക്കും ഇതിൽ എന്താണ് തന്ത്രം കിടക്കുന്നതെന്ന്. ഇതിൽ കിടക്കുന്ന തന്ത്രം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചോദ്യം ശ്രദ്ധിക്കണം, ദൈവം മരിക്കുമോ? ദൈവം മരിക്കുകയില്ല എന്നൊരു വിശ്വാസി പറഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ ദൈവം എന്നുള്ള അങ്ങോട്ട് മാറ്റിയിട്ട് യേശു മരിച്ചില്ലേ, യേശു നിങ്ങളുടെ ദൈവമല്ലേ. ഇപ്പൊ മനസ്സിലായോ തന്ത്രപരമായിട്ടുള്ള ചോദ്യം? നമ്മുടെ സഭയിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ? നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരോ, നമ്മുടെ അന്മായന്മാരോ, അല്ലെങ്കിൽ നമ്മുടെ പാർഷന്മാരോ, നമ്മുടെ അച്ഛന്മാരോ, നമ്മുടെ കന്യാസ്ത്രീമാരോ ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ കുട്ടികളെ നമ്മുടെ ക്ലാസ്സുകളിൽ, സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ എവിടെയും പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ലയോ? ഇല്ല. കാരണം അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവം സർവശക്തനായ അവൻ മഹാദൈവം തന്നെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തെ ഇവരെന്ത് ചെയ്യും? ഇവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ദൈവം മരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ ഇവരടുത്ത ഒരു പരിപാടി ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയാവോ? അവർ ചോദിക്കുന്നത് യേശു യേശു മരിച്ചില്ലേ. എടാ, അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം, അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം ക്രിസ്ത്യാനികളുടെ ദൈവം യേശു ക്രിസ്തു ആണെന്ന്. മനസ്സിലായോ? അപ്പോൾ ഇവന്മാരുടെ തന്ത്രപരമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. അരിയാഹാരം കഴിക്കുന്ന ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം യേശുവാണ് ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന്. യേശുവാണ് ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. പിന്നെ ഇവർക്കും അറിയാം ക്രിസ്ത്യാനികൾ യേശുവിനെ ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സൂറാ ഫാത്തിഹയിൽ 1-ാമത്തെ ആയത്ത് മുതൽ 7-ാമത്തെ ആയത്തിൽ പറയുന്ന കോപത്തിനിരയായവരും വഴിപിഴച്ചവരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കോപത്തിനിരയായ യഹൂദന്മാരും വഴിപിഴച്ചവരായ ക്രിസ്ത്യാനികളും. മനസ്സിലായോ? ക്രിസ്ത്യാനികൾ വഴിപിഴച്ചു പോകാനുള്ള കാരണം യേശുവിനെ ദൈവമായി ആരാധിക്കുന്നു എന്നുള്ളതാണെന്ന് MM അക്ബർ എന്ന് പറയുന്ന നിച്ചോ ട്രൂത്ത് ഡയറക്ടർ, അവർ ഖുറാൻ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഖുറാന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, പഴയ ഖുറാന്റെ താഴെ. ഞങ്ങളത് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അത് ഈസാ നബീന്ന് ഇപ്പം മാറ്റിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് ആരാധിച്ചതിൻ്റെ പേരിൽ വഴിപിഴച്ചു പോയവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മുസ്ലിങ്ങൾക്കും അറിയത്തില്ല യേശു തന്നെയാണ് ദൈവമെന്ന്? പിന്നെ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ അടുത്ത് വന്നിട്ട് യേശു ബൈബിളിൻ്റെ അകത്ത് നിങ്ങളുടെ ദൈവം മരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം മരിക്കുകയില്ല എന്ന് പറയുമ്പോൾ യേശു ദൈവമല്ലേ എന്ന് ചോദിക്കേണ്ട കാര്യം? ഇപ്പം മനസ്സിലായ നിങ്ങൾക്ക് തന്ത്രപരമായിട്ടുള്ള കാര്യം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പാർഷന്മാരെ, അച്ഛന്മാരെ, കന്യാസ്ത്രീമാരെ, അന്മായന്മാരെ, ഈ ചോദ്യത്തിലൂടെയാണ് നമ്മുടെ കുട്ടികളെ നശിച്ചു പോകുന്നത്. പക്ഷെ നമ്മുടെ കുട്ടികൾ മറുപടി പറയാൻ തയ്യാറാകണം. എങ്ങനെ? അതെ, എൻ്റെ യേശു ക്രിസ്തു മരിച്ചതാണ്, ക്രൂശിക്കപ്പെട്ടതാണ്, മരിച്ചതാണ്, അടക്കപ്പെട്ടതാണ്, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതാണ്. പക്ഷെ അവനോട് പറയണം, ദൈവം മരിക്കുമോ എന്ന് ചോദിച്ചതിനെ ദൈവം മരിക്കില്ല എന്ന് പറയും. പക്ഷെ നീ യേശു മരിച്ചു എന്ന് ചോദിച്ചില്ലേ? അതെ, എൻ്റെ യേശു മരിച്ചതാണ്. അതിനുള്ള തെളിവ് ഞാൻ തരാം. എങ്ങനെ മരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് വരാൻ ഞാൻ തരാമെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? മറുപടി പറയാൻ തയ്യാറാണ്. എങ്ങനെ? ഫിലിപ്പിലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-8 വാക്യം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. മനസ്സിലായോ? അതേന്ന്, എൻ്റെ യേശുക്രിസ്തു മരിച്ചതിൻ്റെ തെളിവുകൾ ഇനി ഞാൻ വേണ്ടുവോളം തരാം. ഫിലിപ്പിലേഖനം 2-ാം അധ്യായം 6-8 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇനി അടുത്തത് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 35-ാമത്തെ വാക്യം, അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ടു, അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു. ക്രൂശിൽ തറച്ച ശേഷം ക്രൂശിക്കപ്പെട്ടു എൻ്റെ കർത്താവ്. ശരിയാണ്, എൻ്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 50-ാമത്തെ വാക്യം, യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. ശരിയാണ്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇനി 1 കൊരിന്ത്യലേഖനം 15-ാം അധ്യായം 3-4,
ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതെ, എൻ്റെ യേശുക്രിസ്തു മരിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യം. ഇനി അടുത്തത് 1 കൊരിന്ത്യലേഖനം 1:23 ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മനസ്സിലായോ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് ക്രിസ്ത്യാനികൾ പ്രസംഗിക്കുന്നത്. 1 കൊരിന്ത്യലേഖനം 15:14 ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മനസ്സിലായോ? ഇതാരെ ഈ പറയുന്നത്? കൊരിന്ത്യലേഖനം എഴുതിയിരിക്കുന്ന ആളാരാണ്? ഇപ്രകാരം 136 വാക്യങ്ങൾ മിനിമം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം, മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത്, ഈ കാര്യങ്ങൾക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളെ പറ്റി വ്യക്തമായിട്ട് മിനിമം 136 വാക്യങ്ങൾ കിടപ്പുണ്ട്. അതെ, ക്രിസ്ത്യാനിയായിട്ടുള്ള മനുഷ്യ, നിങ്ങൾ വിളിച്ചു പറയണം, എൻ്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയായത്. മനസ്സിലായോ? ഞാൻ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇനി യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു എന്ന് കൂടെ നടന്ന ശിഷ്യന്മാരെഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പറയാണ്, പ്രധാന ശിഷ്യനായ പത്രോസ് അക്കാരി അതിധൈര്യത്തോടെ ക്രൂശിക്കാൻ കാരണക്കാരായവരുടെ മുഖത്ത് വിളിച്ചു പറഞ്ഞു. ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വിളിച്ചു പറഞ്ഞത്. എങ്ങനെയാണെന്ന് പറയുമോ, ബൈബിളിന് പുറത്ത് നോക്കുകയാണെങ്കിൽ സമകാലീനും യഹൂദനുമായ യോസിഫസ് ഇക്കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റോമാക്കാരനായ ടാസിറ്റസ് അദ്ദേഹം ഇക്കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ യഹൂദന്മാരുടെ തൽമൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടെന്ന്. ഇനി പുറം ജാതിക്കാരായിട്ടുള്ള അനേക ആൾക്കാർ ഈ വിഷയത്തെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ബൈബിളിനകത്തും പുറത്തും യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇവിടെ കിടക്കുകയാണ്. മനസ്സിലായോ? വെറുതെ ഒന്നുമല്ല. ഇനി ചില ആൾക്കാർ പറയുന്നുണ്ട്, ഈ യേശു ക്രിസ്തുവിനെ പറ്റി ഞങ്ങളുടെ പുസ്തകങ്ങളിലും പറയുന്നുണ്ടെന്ന്. ക്രിസ്ത്യാനിയെ അഭിമാനത്തോടെ നട്ടല് നിവർത്തി തലയുയർത്തി പറയണം. എൻ്റെ കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന, എൻ്റെ രക്ഷകനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു പുസ്തകമേ ഉലകത്തിലുള്ളൂ, അത് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. മനസ്സിലായോ? വിശുദ്ധ വേദപുസ്തകം മാത്രമാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു വാക്യം നിങ്ങൾ ബൈബിളിനകത്ത് നോക്കണം. 1 കൊരിന്ത്യലേഖനം 15:3-4 ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഈ ഒരു വാക്യം തരാൻ പറയണം ഈ പറയുന്ന മനുഷ്യരോടെല്ലാം, നിങ്ങളുടെ യേശു ക്രിസ്തുവിനെ പറ്റി ഞങ്ങളുടെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ ആ പുസ്തകത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഉടനെ പറയണം, ശരി, ഈ വേദങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഖുറാനിൽ അല്ലെ തഫ്സീറുകളിൽ അല്ലെങ്കിൽ ഹദീസുകളിൽ ലോകത്തുള്ള ഏത് മതഗ്രന്ഥത്തിലും ഒക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നിങ്ങളുടെ വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കാം, പക്ഷെ ഞാൻ പറയുന്ന വാക്യം എനിക്ക് കാണിച്ചു തരണം. ഏത് വാക്യം? ഇത്രേ ഉള്ളൂ. 1 കൊരിന്ത്യലേഖനം 15:3-4 പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തി. എനിക്ക് ഈ ഒരു വാക്യം തരാൻ പറയണം. യേശു ക്രിസ്തു വെറുതെ ഭൂമിയിലേക്ക് വന്നിട്ട് ഇവിടെ കുറച്ച് നാൾ ജീവിച്ചിട്ട് പോകാൻ വേണ്ടി വന്നയാളല്ല, ഒരു വിസിറ്റിങ്ങിന് വേണ്ടി വന്നയാളല്ല. മനസ്സിലായോ? ഒരു വിസിറ്റിങ്ങിന് വേണ്ടി വന്നയാളല്ല, വന്നത് അനാദികാലം മുമ്പേ എടുത്തു വെച്ചൊരു തീരുമാനമായിരുന്നു അത്. പിന്നെ ചില ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് മലാക്കിയുടെ കാലത്തിന് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇരുണ്ട യുഗമുണ്ടായിരുന്നു, ആ ഇരുണ്ട യുഗത്തെ വെളിച്ചമാക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് യേശു ക്രിസ്തു വന്നതാണ്, ആ സമയത്ത് ഉണ്ടായ തീരുമാനം അല്ല, അനാദികാലം മുതലേ ഉള്ള തീരുമാനമാണ്, അത് വെളിപ്പാട്, അത് പ്രവചന നിവൃത്തിയാണ്. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരണമെന്നുള്ളത് പ്രവചന നിവൃത്തിയാണ്, അതിന് മുമ്പേ തീരുമാനപ്പെട്ടതാണ്, ആ തീരുമാനത്തിലൂടെയാണ് യേശു ക്രിസ്തു ഇടുന്നത്. അതുകൊണ്ട് ഏതൊരുത്തം വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് നിന്റെ ദൈവം എന്തിനാ, ദൈവം മരിച്ചു എന്ന് വെച്ചാൽ ദൈവം മരിക്കുകയല്ല, പക്ഷെ യേശു ക്രിസ്തു നിന്റെ ദൈവമല്ലേ, മരിച്ചില്ലേ എന്ന് വെക്കുമ്പോൾ ഇതുപോലെ പറയാൻ പഠിക്കണം നമ്മുടെ മക്കള്, നമ്മുടെ സൺഡേ സ്കൂളിൽ, നമ്മുടെ സഭാ ഹാളില് മെസ്സേജുകൾ, ഈ ഗോലിയാത്തും കല്ലും ഈ മുകളിലേക്ക് കയറി പോകുന്ന പരിപാടിയൊക്കെ കൊണ്ട് മാറ്റി വെച്ചിട്ട് യേശു ക്രിസ്തുവിൻ്റെ മരണം എന്തിനായിരുന്നു, അടക്കം എന്തിനായിരുന്നു, ഉയർത്തെഴുന്നേൽപ്പ് എന്തിനായിരുന്നു, ഇനിയും വരുന്നത് എന്തിനാണ്, ഈ വിഷയങ്ങളെ അങ്ങോട്ട് പഠിപ്പിക്കണം. അപ്പോസ്തലനായ പൗലോസ് എന്തായിരുന്നു വ്യക്തി എന്നുള്ളതിനെ പറ്റി പഠിപ്പിക്കണം അങ്ങോട്ട്.
മനസ്സിലായോ? കാരണം ഇവർക്ക് ഏറ്റവും ദേഷ്യമുള്ള വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി എടുത്ത് നോക്ക്, ഏറ്റവും കൂടുതൽ സഭയെ ഉപദ്രവിച്ച വ്യക്തി, സബാനൂസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴത്തേനും മുൻപന്തിയിൽ നിന്ന വ്യക്തി. ഇദ്ദേഹം ദമസ്കോസിന്റെ പടിവാതിലിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് എന്ത് പറ്റി? പടിവാതിലേക്ക് എത്തുന്ന സമയത്ത് സൂര്യനേക്കാൾ വലിയൊന്നൊരു വെളിച്ചം നേരെ വന്നു. ഈ വെളിച്ചം വന്നതിന് ശേഷം നിങ്ങൾ പിന്നീടുള്ള പൗലോസ് അപ്പോസ്തലന്റെ ചരിത്രം നോക്ക്. പൗലോസ് അപ്പോസ്തലനെ ശരിക്കൊന്ന് പഠിച്ചു നോക്ക്. നല്ലൊരു പുസ്തകമുണ്ട്, മഹാനായ പൗലോസ് എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. നല്ലൊരു ഇത് കെ എ ഫിലിപ്പ് സാർ, ഫിലിപ്പ് എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. തിരുവട്ടാർ കൃഷ്ണകുട്ടി സാറിന്റെ പുസ്തകമുണ്ട് പൗലോസിനെ പറ്റി. അതുകൂടാതെ ഇഷ്ടംപോലെ നെറ്റിലൊക്കെ മറ്റുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കിട്ടും, ഒന്ന് വായിച്ചു നോക്ക്. ഞാൻ പൗലോസ് അപ്പോസ്തലനെ പറ്റി ഏറ്റവും കൂടുതൽ പഠിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഇതിൽ കണ്ടുവരുന്നത് ഞാൻ പറയാം. ദമസ്കോസിന്റെ പടിവാതിലിൽ എത്തുന്നതിന് മുമ്പ് വരെ ലോകത്തിന്റെ വെളിച്ചത്തിന് വേണ്ടി ഓടി നടന്ന മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യാനികളെ നശിപ്പിക്കുക, സഭയെ മുടിപ്പിക്കുക, കൊല്ലാവുന്നവരെ കൊല്ലുക, ഈ അധികാരപത്രമായിട്ട് ഓടി നടന്ന മനുഷ്യൻ ദമസ്കോസിന്റെ പടിവാതിലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സൂര്യനേക്കാൾ വലിയ വെളിച്ചം, ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, 3 ദിവസം കണ്ണ് കാണാതെ, ചെവി കേൾക്കാതെ, എന്ന് വെച്ചാൽ ഭക്ഷണം പോലും കഴിക്കാതെ, കണ്ണ് കാണാതെ, ചെവി കേൾക്കാതെ, അല്ല കണ്ണ് പോലും കാണാതെ അവിടെ ഇരിക്കുകയാണ്. മനസ്സിലായോ? കണ്ണു പോലും കാണാതെ അവിടെ ഇരിക്കുകയാണ് 3 ദിവസം. 3-ാമത്തെ ദിവസം അനന്യാസി എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? കൈവച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ചിതുമ്പല് താഴേക്ക് വന്നു. പിന്നെ അതിന് ശേഷം ഈ ലോകത്തിൻ്റെ വെളിച്ചത്തിന് വേണ്ടിയല്ല പൗലോസ് അപ്പോസ്തലൻ യാത്ര ചെയ്ത്, ആ സൂര്യനേക്കാൾ വെല്ലുന്ന വെളിച്ചം തൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവിന് വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ യാത്ര ചെയ്ത്. ആ യാത്ര മിഷണറി യാത്രകൾ, മുഹമ്മദ് യുദ്ധം ചെയ്ത് തൻ്റെ മതം വളർത്താൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ മിഷണറി യാത്രകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. എത്രയോ മഹത്തായ ഉള്ള കാര്യം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനെ പറ്റിയൊക്കെ മോശം പറഞ്ഞു വരുമ്പോൾ ചിന്തിക്കണം, പൗലോസ് അപ്പോസ്തലനൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എത്രയോ വലുതാണെന്ന്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ഞാൻ പറയുന്നു എൻ്റെ കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെയാണെന്നേ. ഇനി വേറൊരു കാര്യം, ഇവിടെ ഖുറാനിലേക്ക് വരാം. എൻ്റെ യേശു ക്രിസ്തു മരിച്ചു എന്നുള്ളതിൻ്റെ വാക്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നു. ഇടയ്ക്ക് ആരും കയറല്ലേ, ഇവിടെ വളരെ വിഷയമായിട്ടൊരു വിഷയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ യേശു ക്രിസ്തു മരിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടാണ്. എന്നാൽ ഇവരുടെ ഖുറാൻ്റെ അകത്ത് പറയുകയാണ്, സൂറ 28:88, അവൻ്റെ തിരുമുഖം ഒഴികെ എല്ലാ വസ്തുക്കളും നാശമടയാണ്, അവനുള്ളതാണ് വിധി കർത്തത്, അവങ്കിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അല്ല എൻ്റെ സുഹൃത്ത്, ഇതെന്തിനാണ് തിരുമുഖം ഒഴികെ എല്ലാ വസ്തുക്കളും നാശമടയുന്നത്? എന്തിനാണ്, എന്ത് കാര്യത്തിനാണ്? ഇദ്ദേഹത്തിന് മുഖമുണ്ടല്ലോ, മുഖമുണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കൈയുമുണ്ട്, ഇദ്ദേഹത്തിന് കൈയുമുണ്ട്. സൂറ 48:10, സൂറ 39:67, അള്ളാഹുവിന് കൈയുണ്ട്. സൂറ 2:115, 55:27, 28:88, അള്ളാഹുവിന് മുഖമുണ്ട്. സൂറ 57:4, അള്ളാഹുവിന് സിംഹാസനമുണ്ട്. സിംഹാസനം ഉണ്ടെങ്കിൽ സിംഹാസനസ്ഥനായെന്ന് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പുള്ളിക്ക് ഇരിക്കാനുള്ള എല്ലാ കാര്യവും, അപ്പോൾ കൈയുണ്ട്, കാലുണ്ട്, മുഖമുണ്ട്. അപ്പോൾ മുഖമൊഴികെ സകലതും നശിച്ചു പോകുമെന്ന് പറയുമ്പോഴത്തേന് അള്ളാഹുവിൻ്റെ രണ്ട് കൈകൾ നശിച്ചു പോകുന്നുണ്ട്. സിംഹാസനത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, അത് മൊത്തം നശി. എന്തിനു വേണ്ടിയാണ് ഈ നാശം ഉണ്ടായത് ഒന്ന് പറഞ്ഞു തരൂ, എന്തിനു വേണ്ടിയാണ് നാശം ഉണ്ടായത് എന്ന് നിങ്ങൾ ചോദിക്കാൻ തയ്യാറാകണം, ചോദിക്കാൻ തയ്യാറാകണം. പിന്നെ പറയാണ് സുഹീഹ് മുസ്ലിം ബാല്യം 3:40, ഹദീസ് നമ്പർ 3, അബു ഹുറൈറ നിവേദനം, നബി പറഞ്ഞു, പ്രതാപവാനും മഹാനുമായ അള്ളാഹു പറഞ്ഞു, ആദമിൻ്റെ സന്തതി എന്നെ ഉപദ്രവിക്കുന്നു. അവൻ പറയുന്നു, എന്തൊരു കാലക്കേട്, നിങ്ങളിലൊരാളും എന്തൊരു കാലക്കേടെന്ന് പറയരുത്, ഞാനാണ് കാലം, ഞാൻ അതിൻ്റെ രാത്രിയും പകലും മാറ്റിമറിക്കുന്നു, ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവയെ ഞാൻ പിടിച്ചു നിർത്തുമായിരുന്നു. സുഹീഹ് മുസ്ലിം ബാല്യം 3:40, ഹദീസ് നമ്പർ 3. ഇവിടെ പറയാണ് എന്തൊരു കാലക്കേടെന്ന് പറയുമ്പോൾ തന്നെ ആദമിൻ്റെ സന്തതി അള്ളാഹുവിനെ ഉപദ്രവിക്കുകയാണെന്ന്. ആ ഈ ഭൂമിയിൽ ഏതെല്ലാം ഒരു മനുഷ്യൻ എന്തൊരു കാലക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പുള്ളിക്ക് ഉപദ്രവം കേൾക്കുകയാണ്. എന്ത് കാര്യത്തിനാണ്? ഒരു പിടുത്തവുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. പഴയ നിയമത്തിലാണെങ്കിൽ പോലും യെശയ്യാവിൻ്റെ 53:1, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി സകല ഭൂമിയിലെ സകല മനുഷ്യരുടെയും, അത് മുഹമ്മദ് എന്നായിക്കോട്ടെ, ഫൈസൽ എന്നായിക്കോട്ടെ, അബ്ദുള്ള ആയിക്കോട്ടെ, നാരായണനായിക്കോട്ടെ, ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവരുടെ പാപങ്ങൾക്കായിട്ട് വേണ്ടി മാത്രമാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്, അടിയേറ്റത്, വിലാപ്പുറത്ത് കുത്തേറ്റത്, മുഖത്ത് തുപ്പേറ്റത് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഏറ്റത്. ഒരു കാലക്കേടെന്ന് പറയുന്ന വാക്കിൻ്റെ പിന്നാലെയല്ല, സകല മനുഷ്യർക്കും വേണ്ടിയാണ്. മനസ്സിലായോ? ഇനി അടുത്ത ഒരു കാര്യം, സുഹീഹുൽ ബുഖാരി 1:61, ഹദീസ് നമ്പർ 1524, 736, അതിൻ്റെ അകത്ത് പറയുകയാണ്, ജാബിർ പറയുന്നു, തിരുമേനി ഇങ്ങനെ അരുളി ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്,
സവായിബ്നു മുആദിൻ്റെ മരണം മൂലം ദൈവത്തിൻ്റെ സിംഹാസനം അറച്ച് കുലുങ്ങിപ്പോയെന്ന് സഹീഹൽ ബുഖാരി അധ്യായം 21 ഹദീസ് നമ്പർ 1524 പേജ് 736. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഭൂമിയിൽ ഒരു മനുഷ്യൻ മരിച്ചപ്പോഴത്തേനും എട്ടുപേര് ചുമന്നുകൊണ്ട് കിടക്കുന്ന അള്ളാഹുവിൻ്റെ സിംഹാസനം എന്തായി? കുലുങ്ങിപ്പോയി. വല്ലാത്ത കുലുക്കമായി, ഭയങ്കര കുലുങ്ങിപ്പോയി. ആ മഹാനും പ്രതാപവാനി യുക്തിമാനും സകലതിനെ സൃഷ്ടിച്ചതിനും ഒക്കെയാണ് നമ്മൾ മുസ്ലിങ്ങൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സാധനം. ഭൂമിയിൽ ഒരു മനുഷ്യൻ മരിച്ചപ്പോഴത്തേനും പുള്ളിയുടെ സിംഹാസനം അറച്ച് കുലുങ്ങിപ്പോയെന്നാണ് പറയുന്നത്. അതെന്നാ കുലുക്കമായിരുന്നു? ദൈവമക്കളെ, ക്രിസ്ത്യാനികളെ, നിങ്ങൾ ചിന്തിക്കുക, യേശു ക്രിസ്തു മരിച്ചെന്നും പറഞ്ഞിട്ട് സ്വർഗം കുലുങ്ങിയിട്ടില്ല. മനസ്സിലായോ? ഭൂമിയാണ് കുലുങ്ങിയത്. ബൈബിളിൻ്റെ അകത്ത് വ്യക്തമായിട്ടുണ്ട്, എൻ്റെ യേശു ക്രിസ്തു മരിച്ചപ്പോൾ തന്നെ ഭൂമി കുലുങ്ങി, വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. ഇവിടെ ഒരാൾ കസേരയിൽ നിന്ന് സിംഹാസനത്തിൽ നിന്ന് വീണോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യേശു ക്രിസ്തു മരിച്ചു എന്ന് പറഞ്ഞ് വന്നാൽ എൻ്റെ കർത്താവ് മരിച്ചു ചോദിക്കാൻ വരുന്നവൻ്റെ നേരെ കൈചൂണ്ടിട്ട് പറയണം. എന്ത്? ആ, നിന്റെ പാപങ്ങൾ കൂടെ വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്, നിന്റെ പാപങ്ങൾ കൂടെ വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്, വെറുതെ മരിച്ചതല്ല. യേശു ക്രിസ്തു വ്യക്തമായിട്ട് പറയണം, നിന്റെ പാപങ്ങൾ കൂടെ വേണ്ടിയാണ്. എന്നോട് ചോദിക്കാൻ വന്ന ഏ മുസ്ലിമേ, ഏ ഹിന്ദുവേ, ഏ മറ്റുള്ള ക്രിസ്ത്യാനികളിൽ നിന്ന് മറ്റുള്ള ഇതിലേക്ക് പോയിട്ടുള്ളവരോടാണെങ്കിലും ഏതെങ്കിലും ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, അതെ എൻ്റെ പാപങ്ങൾ കൂടെ വേണ്ടിയാണ് മരിച്ചത്. അതെപ്പോഴാണ് പറയേണ്ടതെന്നറിയാമോ? ഇങ്ങനെ പറയുമ്പോഴത്തേന് അവർ ഒരു പരിപാടിയായിട്ട് വരും. 1 പത്രോസ് 3:14-15 എന്ന് വായിക്കാം. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ, അവരുടെ ഭീഷണിത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയുമരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. മനസ്സിലായോ? ഇങ്ങനൊക്കെ തിരിച്ചു മറുപടി പറയുമ്പോഴത്തേനും ഭീഷണിയായിട്ട് വരും, മറ്റുള്ള ഭയപ്പെടുത്തുന്ന പല പരിപാടിയായിട്ട് വരും. അവിടെ എങ്ങും കലങ്ങിപ്പോകരുത്. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. ആരെ? ക്രിസ്തുവിനെ വിശുദ്ധീകരിച്ചിരിക്കണം. അടുത്ത പറയാണ്, നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള വിശ്വാസം, എൻ്റെ ഉള്ളിലെ പ്രത്യാശ, എൻ്റെ കർത്താവ്, അവനോടുകൂടെ ഞാനൊരു നാൾ ചേരും, അവൻ എൻ്റെ ദൈവമാണ്, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ആ ഒരു പ്രത്യാശയിൽ ജീവിക്കുന്നവരോട് വന്നിട്ട് യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല, നിങ്ങളുടെ വിശ്വാസം തെറ്റാണെന്ന് പറയുമ്പോൾ പ്രതിവാദം പറയാൻ തയ്യാറായിട്ടിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും. മനസ്സിലായോ? അതുകൊണ്ട് യേശു ക്രിസ്തു മരിച്ചു ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്ന വാക്യങ്ങൾ അനവധി ബൈബിളിനകത്തുണ്ട്. എബ്രിയ വേറെ കിട്ടിയോ? 1-2 എങ്കിലും വായിക്കാൻ പറ്റുമോ? എബ്രിയൻ സംബന്ധിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 1 പത്രോസ് 2:24 എബ്രായ ലേഖനം 12:2 വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. അവന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. 53:4 സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ അടിച്ചും ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നെന്ന് വിചാരിച്ചു. 1 കൊരിന്ത്യർ 1:8 ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ഫൈസല കേറല്ല, ഞങ്ങളുടെ വിഷയം ഒന്ന് സംസാരിച്ചു തീർന്നോട്ടെ. താങ്കൾ മ്യൂട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, മത്തായി 20:18-19 ഞങ്ങൾ യെരുശലേമിലേക്ക് പോകുന്നു, മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെ നിയമജ്ഞരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ മരണത്തിന് വിധിക്കുകയും പരിഹസിക്കുകയും ചമ്മട്ടി കൊണ്ടടിപ്പിക്കുകയും ക്രൂശിക്കപ്പെടാൻ വിജാതീയർക്ക് ഏൽപ്പിക്കും, 3-ാം ദിവസം അവൻ ഉയർത്തപ്പെടും. അടുത്ത് എന്നിട്ട് അവൻ എന്തെന്നാൽ യേശു ക്രിസ്തുവും ക്രൂശിക്കപ്പെട്ടവനുമല്ല നിങ്ങളോടൊപ്പമുള്ളവർ ഒന്നും അറിയാൻ ഞാൻ തീരുമാനിച്ചു. 1 കൊരിന്ത്യർ 2:2 ഒരു മിനിറ്റ്, ഞാനത് ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ പ്രശ്നം. 1 കൊരിന്ത്യർ 2:2
ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. 1 കൊരിന്ത്യർ 2:2. മതി ബ്രദറെ. അപ്പോൾ ഇതുപോലെ നിരവധി വായി 4 സുവിശേഷങ്ങൾ നിങ്ങളെടുത്ത് വാങ്ങാം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നൻ, 4 പേരും എഴുതിയിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എല്ലാം അറിയാം. അതുകൊണ്ട് എൻ്റെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ജീവനുള്ള ദൈവമായ ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, നിങ്ങളോട് ഇതുപോലെ തന്ത്രപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആരെങ്കിലും വന്നാൽ മറുപടി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. അപ്പോൾ തന്നെ മറുപടി കൊടുക്കാൻ പറ്റത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ ആശങ്ക വരുന്ന കാര്യങ്ങളായിരിക്കാം. എങ്കിലും ദൈവസന്നിധി നിങ്ങൾ പ്രാർത്ഥിക്കണം. ചില ആൾക്കാർ പറഞ്ഞത് എൻ്റെ അപ്പനും അമ്മയൊന്നും എന്നോട് സംസാരിക്കുന്നില്ല ബ്രദറെ, അത് കാരണം ഞാൻ ഇങ്ങനെ ഒരു സ്നേഹത്തിലേക്ക് പോയി. മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം, അപ്പനും അമ്മയും സംസാരിച്ചില്ലെങ്കിലും നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ ദൈവസന്നിധിയിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, നിഷ്കളങ്ക ഹൃദയത്തോടെ. ഒന്ന് ശൗമേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അറിയാം, തൻ്റെ ഹൃദയത്തെ പകർന്നു കൊടുത്ത ഹന്നായുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ പകർന്നു കൊടുത്ത ഒരു ദൈവം, ഹൃദയത്തെ പകർന്നു കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമറലാമെന്ന് പറഞ്ഞ, നിങ്ങൾ എന്നോട് അപേക്ഷിപ്പി ഞാൻ നിങ്ങൾക്ക് ഉത്തരമറലാമെന്ന് പറഞ്ഞ ഒരു യേശു ക്രിസ്തു നിൻ്റെ അടുത്ത് നിപ്പുണ്ട്. അതിനെ മറന്നു കളയാതെ വിശ്വാസത്തിനായനും പൂർത്തി വരുത്തുന്നതിനുമായി ക്രിസ്തു സകലത്തിനുമേൽ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനിയും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകാതിരിപ്പാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഞാൻ ഒരു 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 അധ്യായം 53, യെശയ്യാ 53 മാത്രം ഒന്ന് വായിക്കുകയാണ്. കാരണം യേശു ക്രിസ്തുവിനും ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച പ്രവചനം, കർത്താവ് ക്രൂശീകരണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് മാത്രം ഞാനൊന്ന് വായിക്കാം. 12 വാക്യം, യെശയ്യാ പ്രവചനം 53:1. ഞങ്ങൾ കേൾപ്പിച്ച് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയതൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കൊണ്ണവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി, തന്നെത്താൻ താഴ്ത്തി, വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുന്നിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്ത് അവൻ ഛേദിക്കപ്പെട്ടു എന്നും അവൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു? അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതിരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടി ആയിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവൻ അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്നഫലങ്ങളിൽ തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടി ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടി അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിനൊഴുക്കിക്കളയുകയും അനേകരെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടം നിന്നുകൊണ്ടും അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. ദൈവത്തിന് മഹത്വം. ഇനി ആ ആന്റണി രാജിനെ ഒന്ന് മുകളിലേക്ക് നോക്കിയേ. ആ പിന്നെ ഒരു കാര്യം, ഈ എന്നെയും ട്രൂത്ത് വെറ്റേഴ്സിലുള്ള അനിൽ ബ്രദറിനെയും മറ്റുള്ളവരെയൊക്കെ തെറി പറഞ്ഞു നടക്കുന്ന സമയത്ത് ഈ തെറി പറയുന്നവരോടൊരു കാര്യം, നിങ്ങൾക്ക് ഇതുപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ എവിടെയെങ്കിലും ഒന്ന് ഇട്ടൂടെ? അതിനുശേഷം നിങ്ങൾ തെറി പറ. ഒരു കുഴപ്പമില്ല, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. ഒരു കുഴപ്പമില്ല, ഞങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം
ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്, വളരെ സന്തോഷത്തോടെ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ വളരെ വ്യക്തമായിട്ട് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ തെറിവിളി ഞങ്ങൾ കേൾക്കാൻ തയ്യാറ്, ഒരിക്കലും ഞങ്ങളെ തെറി പറഞ്ഞ് തിരിച്ച് തെറി പറയാൻ ഞങ്ങൾ വരത്തുമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഏറ്റവും വലിയ തെറിവീരനായിരുന്നു ആര്? ഊരാളി ഓന്ത്, ഊരാളി ഷിബു. ഇപ്പം എന്ത് പറ്റി? പറഞ്ഞിരിക്കുന്ന മുഴുവനും കള്ളത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇപ്പോൾ തെളിവുകൾ വരാൻ തുടങ്ങിയില്ലേ? ഇവൻ ഇവിടെ ഇരുന്നുകൊണ്ട് അടിക്കാൻ നോക്കിയതാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് ആ സ്ഥലത്ത് ചെന്ന് ആ ദേശത്തിൻ്റെ ചൂടും ചൂരും മണ്ണിൻ്റെ നിറവും മനസ്സിലാക്കിയ മനുഷ്യർ വന്നിട്ട് പറഞ്ഞില്ലേ ഊരാളി പറഞ്ഞ മൊത്തം തെറ്റാണെന്ന്? അതുകൊണ്ട് കാലം തെളിയിക്കും. വെറുതെ കിടന്നുകൊണ്ട് നമ്മൾ വെല്ലുവിളിക്കുക ഒന്നുമല്ല, കാലം തെളിയിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് പറ്റുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ ഇതേപോലുള്ള ക്ലാസ്സുകൾ നടത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വന്നിട്ട് തെറി പറയാം, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. നിങ്ങൾ ആദ്യമേ ഒരു 10 മിനിറ്റ് ഇതുപോലുള്ള സാധനങ്ങൾ കൊടുക്ക്. അത് ഞങ്ങൾക്ക് അതിനുള്ള ഒരു തെളിവുണ്ട്, അത് ബൈബിളിനകത്ത് ഞങ്ങൾക്ക് തെളിവ് വ്യക്തമായിട്ട് കിടക്കുകയാണ്. അത് ഏതൊരു മതക്കാരനും കേട്ടു. 1 പത്രോസ് 4 അതിൻ്റെ 12 മുതൽ നിങ്ങൾ വായിക്കുക. അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, 12, പ്രിയമുള്ളവരെ, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നിശോധനകൾ ഉണ്ടാകുമ്പോൾ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടതകൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ ഇടവരും. മനസ്സിലായോ? അടുത്തത്, ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടത സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായിട്ടല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടത സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് വേണ്ടത്. ന്യായവിധി ദൈവഭവനത്തിൽ ആരംഭിക്കുവാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന പ്രാപിക്കുന്നു എങ്കിൽ അഭക്തൻ്റെയും പാവിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ശ്രദ്ധിച്ചിനിയും കേട്ടണം, അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടത സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിനെ പരമേൽപ്പിക്കട്ടെ. മനസ്സിലായോ? ആ ശരിക്കും ഒന്നെടുത്ത് ബൈബിളൊക്കെ ഒന്ന് വായിക്കണം. 1 പത്രോസ് 4 അതിൻ്റെ 12 മുതൽ 17 വാക്യം, 17-ാമത്തെ വാക്യമാണ്. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടത സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിനെ പരമേൽപ്പിക്കട്ടെ. നിസ്സാര സംഭവമൊന്നുമല്ല, ഇതിങ്ങനെ സംഭവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അറിയാം. ഞങ്ങൾക്ക് കഷ്ടത വന്നാലും ഞങ്ങളെ എതിർപ്പ് പറഞ്ഞാലും തെറി പറഞ്ഞു കഴിഞ്ഞാലും എന്ത് മോശം പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ തിരിച്ച് പ്രതികരിക്കാത്ത എന്താ അറിയുമോ? ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്ന ശുശ്രൂഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഏതോ വന്ന് പിടിച്ച് കുലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ കുലുങ്ങത്തില്ല.